ഇതെന്താ ഇങ്ങനെ? എന്താ ഗോപാലമാഷ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ലേ അല്പമാത്രം? ഗോപാലമാഷ അടുത്ത നേതാവാ, ഓരോ ദിവസം പ്രസംഗിക്കുമ്പോ പറഞ്ഞല്ലോ, അതുകൂടി പറഞ്ഞിട്ടില്ലേ? ആരും ഉണ്ടാവില്ല സംഘടനയിൽ, അതുകൊണ്ടാ പറഞ്ഞു. എന്തെന്നാണ്? നിങ്ങള് കുടിച്ചൂട് ഒരല്പമൊക്കെ ആവാം, അത് ഇൻവേർട്ടർ പോമാ. ശരി, ഇതാരാ പറഞ്ഞേ? ഇതാരാ പറഞ്ഞേ? ഗോപാലമാഷ്. വിവരമുള്ളവരുടെ വിവരക്കേട്, വിവരമില്ലാത്തവരുടെ ഏറ്റവും വലിയ വിവരമായി മാറുന്ന ഒരു ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലായില്ല? അറിവുള്ളവന്റെ അറിവ് കേട് അറിവില്ലാത്തവന്റെ അറിവായി പരിണമിക്കുന്ന കാലഘട്ടം. വ്യക്തമായി പറഞ്ഞ വിവരമുള്ള വിവരക്കേട് പറഞ്ഞ വിവരമില്ലാത്തവരുടെ വിവരമായി മാറുന്ന കാലഘട്ടം. മാഷ് വല്യ മാഷല്ലേ, ഒരു വല്യാണല്ലേ. ഒരാ പറഞ്ഞത് ഒരല്പമൊക്കെ ആവാം, ഇത് മാത്രം ചെയ്തിട്ട് ഡെയിലി അല്പമായിട്ട്. കാരണം അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടല്ലോ, പുറകരയിൽ ക്ലാസ് എടുക്ക. ഇതാണ് ഞാൻ വാക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. നേതാക്കന്മാരുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരു ലീഡറാണെങ്കിൽ നമ്മുടെ വാക്ക് ശ്രദ്ധിക്കണം. പുറംകരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മുരടിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. മദ്യത്തിനെതിരെയുള്ള ഒരു പരിപാടി. അന്ന് ഇവിടുത്തെ എസ് ഐ ആയിരുന്ന, ഇന്ന് ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി ആയിട്ടുള്ള ഷാജി, വടകര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിട്ടുള്ള ഷാജി സാർ, നല്ലൊരു ഇൻസ്പെക്ടർ ആയിരുന്നു. അത് ഇപ്പോഴും ഞാൻ വിളിക്കാറുണ്ട്, പല കാര്യങ്ങളൊക്കെ വിളിക്കാം. മദ്യത്തിനെതിരെ ഇദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം. അത് കഴിഞ്ഞ എന്റെ പ്രസംഗം. എന്റെ പ്രസംഗം നടക്കുമ്പോഴത്തേക്ക് ഒരു 78 വയസ്സുള്ള ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു. നിൽക്കട്ടെ, എസ് ഐ പറഞ്ഞല്ലോ മദ്യം പ്രശ്നമാണ്, ഒന്നുങ്ങൾ പട്ടാളത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട്. അതാണ് അതിന് ഉത്തരം. എന്റെ അടുത്തുണ്ടായി പറഞ്ഞു ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല അതിന്റെ ഉത്തരം എന്നാണ്. പിന്നെ ഒരു ഹാർട്ട് പേഷ്യന്റ് ഒരല്പം മദ്യപിക്കുന്നത് നല്ലതാണെന്ന് കാർഡിയോളജിസ്റ്റ് പറയുന്നുണ്ടല്ലോ. പെട്ടെന്ന് രാമകൃഷ്ണൻ സാർ, എന്റെ അടുത്ത സുഹൃത്ത്, ഇവിടെ നാനോട്ടെല്ലാം അറിയുന്ന ആളാണ് രാമകൃഷ്ണൻ. ഇവിടെ പിന്നെ ഇവിടെ പരിയാര മെഡിക്കൽ കോളേജിലെ മറ്റേ ഇത് ഇത്തരം നല്ലൊരു ഡോക്ടർ ഉണ്ടോ? അയാളത് പറയൂല എനിക്ക് ഉറപ്പാ. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറയുകയും ചെയ്തു. പിറ്റേ ഞാൻ പോണത്തിൽ പറയുകയും ചെയ്തിട്ട്. കാരണം രാമകൃഷ്ണൻ സാറിന് പിന്നെ കാർഡിയോളജിസ്റ്റാ പറഞ്ഞു രാമകൃഷ്ണൻ സാറിന്റെ പേര് പോയി. ഇദ്ദേഹം ഇത് പറയുന്നത് ആരാ പറയുന്നത്? 78 വയസ്സുള്ളതാണ്. ഫസ്റ്റ് ഇത് ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. കാരണം എസ് ഐ സാറിന് എന്തായാലും ഇത് പറയാൻ പറ്റില്ല. എസ് ഐ സാറിനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാ? ആ ഇതാണ് കഴിച്ചു. എത്രയായി ഇപ്പൊ? 7 കൊല്ലമായി, വിജയകരമായ 7 കൊല്ലം കഴിഞ്ഞു പോയി. ഇപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ മദ്യപിക്കണ്ടല്ലോ, അതിന്റെ മുന്നേ എല്ലാം കുടിക്കലില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോക്ടറോട് ഉറക്ക് കിട്ടാക്കി നിങ്ങൾ പറഞ്ഞല്ലേ ലേശം കുടിച്ചോളെ? ആ ഞാൻ അങ്ങോട്ട് ചോദിച്ചോ, നോക്കണേ ഇത് ഉത്തരം വരുന്ന നോക്കിക്കോളെ. ഞാൻ അങ്ങോട്ട് ചോദിച്ചോ, അന്നേരം നിങ്ങളോട് പറഞ്ഞല്ലേ നിങ്ങൾ അധികം ഒന്നും കഴിക്കണ്ട, ലേശം ഒരു നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ കഴിച്ചു, ഇത് ബോണസ് കിട്ടിയല്ലേ 78 വയസ്സ് എന്ന് പറഞ്ഞ ബോണസ് കിട്ടിയ ജീവിത, ഇത് ബോണസ് കിട്ടിയ ജീവിത ഇവർ വിട്ടു കുടിച്ചാൽ എന്താ എന്ന് വിചാരിച്ചിട്ടാ ആ നല്ല കാർഡിയോളജിസ്റ്റ്, നല്ലൊരു മനുഷ്യൻ എന്തു പറഞ്ഞു, ഒരു ദയ വിചാരിച്ചതാ, നിങ്ങൾ എന്ത് ചെയ്തോ ഉറക്ക് കിട്ടുന്നില്ല, ഒരിറ്റു കുടിച്ചോ, ഉറ്റു കുടിച്ചാൽ കാർഡിയോ പേഷ്യന്റ് അത്തൊന്നും പോവല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഉറ്റു കുടിച്ചത് 90 മില്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെ പെക്ക്. ആരാണ്? സാമൂഹ്യ പ്രവർത്തകൻ. എന്നിട്ട് അദ്ദേഹം നടത്തിയ കുറെ പ്രവർത്തനങ്ങളും അയാൾക്ക് കിട്ടിയ സാധനങ്ങളിലായിട്ടൊരു സ്ലിപ്പ് എന്റെ എടുത്ത് തന്നിട്ടാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണ്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുമ്പോ, സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ വാങ്ങിക്കാതെ നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണ് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തകരാണ് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ സാമൂഹ്യ പ്രവർത്തകരല്ല. സാമൂഹ്യ പ്രവർത്തനം എന്നതുകൊണ്ട് മാത്രം സമൂഹത്തിൽ ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണെന്ന് കാണിച്ചു ജീവിച്ചു പോകുന്ന ആളുകൾ, നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്. ഞാൻ ഇന്നേ പൊളിറ്റിക്സിന്റെ നേതാവാണ്, ഞാൻ ഇന്നേ രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്നേ പിന്നെ യൂണിറ്റ് പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പിന്നെ താലൂക്ക് പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ഞാൻ ജില്ലാ പ്രസിഡന്റാണ്, ജില്ലാ സെക്രട്ടറിയാണ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്, ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ എല്ലാത്ത രീതിയിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുക. സാമൂഹ്യ പ്രവർത്തനം എന്ന പേര് കൊണ്ട് പേരെടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അറിയില്ല. കാരണം ചിക്കൻ ഉണ്ട്, പിന്നെ സഡേറ്റീവ് ആയിട്ടില്ല,
ഇഞ്ചക്ഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പായസം പ്രഥമൻ ഉണ്ടല്ലോ, പ്രഥമൻ കഴിച്ചാൽ ഈ തണുപ്പും കൂടിയായ കണ്ണിനെ പിടിച്ചാൽ കിട്ടില്ല, ഉറക്ക് വന്നിട്ട് ഒരു നിവൃത്തി ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ പല സ്ഥലത്തും എന്നെ ഈ സമയത്താണ് ക്ലാസ്സിന് വിളിക്കുക, ഉച്ചയ്ക്ക് ശേഷം സംഘടനകളൊക്കെ വിളിക്കുമല്ലോ, സംഘടനാ പരിപാടികളെ പേഴ്സണൽ ആയിട്ടുള്ള പരിപാടിയോ കോട്ടിക്കോട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തുനിന്ന് വരുന്നല്ലേ. അപ്പൊ നമ്മള് ശരിക്കാ ഉച്ചയ്ക്ക് ഇതിന്റെ കണ്ണിങ്ങനെ പിടിച്ചാൽ കിട്ടില്ല, അതായിരിക്കും. ഇനി ഷുഗറായിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട, ഷുഗറുള്ള ആളുകൾക്ക് ഇത് ഷുഗറും പ്രഷറിലുള്ള ആളുകൾക്ക് ഇതിങ്ങനെ കേൾക്കുകയും വേണം. ഒരർദ്ധ നിദ്രാവസ്ഥയിലാണ് ഇതിങ്ങനെ കേൾക്കുക. ആ ഉറക്കം ഒക്കെ ഉള്ള പരിപാടി എന്റെ അടുത്തുണ്ട്, ഞാൻ പോക്കിത്തരാം. ആദ്യം അതങ്ങ് പോക്കാം, അത് പോക്കിയാൽ തന്നെ നമുക്ക് കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് കഴിയും. പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മളെ കണ്ണിന്റെ ഒരു പ്രത്യേകത കാരണം പിടിച്ചതിങ്ങനെ കിട്ടില്ല, അങ്ങനെ ഒരവസ്ഥയുണ്ട്. കാരണം നമ്മളൊരർദ്ധമാക്കിയ അവസ്ഥയിൽ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഒരു ദിവസം പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഒരാള് ഓടി വരുമ്പോ മുട്ട് ഒരു ഇരുമ്പിന്റെ കമ്പിനോട് ഇടിച്ചിട്ട് ഞാൻ കാണുന്നുണ്ട് ദൂരെ നിന്ന്, ഇവന്റെ മുട്ട് മുട്ടിടിച്ചു വരല്ല വേദന അറിയാതെ അങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ അവിടുത്തെ കല്യാണം പറഞ്ഞു പോയി. ഇതിടിച്ചിട്ടില്ല ഇവന്റെ വേദന ഒന്നാക്കി മുട്ടിന്റെ ചേർത്താൻ നീങ്ങിപ്പോയി. എനിക്ക് ഇവരിങ്ങനെ എടാ നിർബന്ധമായിട്ട് വരണേ, പിന്നെ എന്റെ ബസ് ഉണ്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് കല്യാണം പറഞ്ഞു പോയി. എന്ത് കല്യാണം അങ്ങനെ പറഞ്ഞ്, എന്ത് കഠിന വേദന കഴിഞ്ഞു എന്നോട് കല്യാണം പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അതുപോലെ ചില മൂഡിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കൗൺസിലിംഗ് ഭയങ്കര അപകടം പിടിച്ച സാധനം, ചില ആളുകൾ വന്നിട്ടുണ്ടല്ലോ അന്ന് നശിപ്പിച്ചാൽ, ഒരു കക്ഷി ഇന്നത്തെ വന്നിട്ട് എന്റെ മോൻ 9-ാം ക്ലാസ് പഠിക്കുന്ന മോനെ അവന്റെ കുറ്റം 1.5 മണിക്കൂർ പറഞ്ഞു, എന്നിട്ട് ഇയാൾ നിർത്തണ്ട. ഒരു ഡോക്ടർ അടുത്ത് പോയാല് ഡോക്ടർ നോക്കി എന്താന്ന് നോക്കി, 200, 300 ഒരു മിനിറ്റ് എടുക്കില്ലേ, ഒറ്റ മിനിറ്റ്. 1.5 മണിക്കൂർ അയാൾ പറയുന്നത് ഞാൻ കേൾക്കണം, എനിക്ക് പറയണ്ട അങ്ങോട്ട് കേൾക്കണം, എനിക്ക് എന്താ ഇവര് തരുവ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചില ഇത്ര ഭക്ഷണന്മാർ വന്നിട്ട് എന്നെ എനിക്ക് വൈകുന്നേരമത്തെ തലപൊട്ടി തെറിച്ചു. ഇപ്പൊ ചെറിയ ബി പി എല്ലാം കാണുന്നുണ്ട്, കാരണം ഈറ്റ ഓരോന്ന് വന്നിട്ടാ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു ഇവരെ പുറത്ത് നിർത്തിട്ട് എന്റെ പ്രശ്നം ബാപ്പിയല്ലേ മോനെ, യെസ് ഓർ നോ. ഡോണ്ട് ടു സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. Don't just say no when you want to say yes. എവിടെയാണോ നോ എന്ന് പറയേണ്ടത് അവിടെ നോ എന്ന് പറയാൻ നേതാവ് തീരുമാനിച്ചിരിക്കണം. പക്ഷെ അതിൽ ചില കാര്യങ്ങളുണ്ട് ഞാൻ തിരുത്തി, ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയാൽ നമ്മുടെ കൈ അബദ്ധമായി. ഞാൻ ചില സ്ഥലങ്ങളിലാണ് പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് നടക്കില്ല. രാഷ്ട്രീയത്തിൽ ചില തന്ത്രങ്ങളും കാര്യങ്ങളും സംഗതികളും ഒക്കെ ഉണ്ട്. എങ്കിലും ഒരു നേതാവിനെ ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഒരു ലീഡറെ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞ പോലെ കേട്ടോ. ചിലർ ഒരുപാട് പറയും, ചിലർ കുറച്ച് പറയും. കുറച്ച് പറയുന്നാള ചിലർ ഇഷ്ടപ്പെടില്ല, ഒറ്റ വാക്ക് പറയും. അത് നടക്കുമോ? നടക്കൂല കേട്ടോ. ഒരു 100 രൂപ വായ്പ വേണേ, അയ്യോ ഇനി ചോദിച്ചതായത് ഇന്നലെ വരെ ഇത് നിമിഷം വരെ ഇതൊന്നും അയാൾക്ക് കിട്ടണ്ട. അയാൾക്ക് എന്നാ 100 രൂപ വേണ്ടത്? എന്റെ അടുത്തില്ല. എന്റെ അടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അംഗീകരിക്കാൻ ചിലർക്ക് തയ്യാറാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ 100 വർത്താനം പറയേണ്ടതായിരുന്നു. ഇന്ന് നേരം വരെ ഇട്ടതിനുള്ളൂ, ഇത്രയും കയ്യിലിട്ടതിന് അപ്പോഴാ അതായിപ്പോ ഇതായിപ്പോ ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്നാൽ ചിലർ ഒരു വർത്താനം പറഞ്ഞാൽ മതി, 100 ഇല്ലല്ലോ എന്റെ അടുത്ത് 20 രൂപയുണ്ട് അതുകൊണ്ട് ഇതിട്ട്. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ കള്ളത്തരം പറയൂല എന്ന് ആളുകൾക്ക് മനസ്സിലാവണം. ഇനിയിപ്പോ എന്താ ഇത്രയും കാലം ഇങ്ങനെ അയച്ചു ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറി വരാൻ വേണ്ടി പറ്റുമോ? എന്നാലും നമുക്ക് പല മാറ്റങ്ങളും നമ്മളിൽ വരുത്താം. എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്, എസ് എന്ന് പറഞ്ഞിടക്ക് എസ് നോ എന്ന് പറഞ്ഞിടക്ക് നോ എന്ന് പറയാനും നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം ഒന്ന് അതാണ്, കട്ടൻട്രി ആയിട്ട് കാര്യങ്ങൾ പറയണം, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ആയിരിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഏത് മധ്യസ്ഥത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരാളെ വേദനിപ്പിക്കാണ്ട് മധ്യസ്ഥം തീരൂല. എന്തായാലും ഇത്തിരി ആയ സ്ഥിതിക്ക് ഇനി ഒരു 1.5 സെന്റിംഗ് കൊടുക്കാണ്ടെങ്കിൽ ഒരു ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഈ 1.5 സെന്റ് കൊടുത്തവൻ എന്താ ഉണ്ടാവാ? പറഞ്ഞു 1.5 സെന്റ് കൊടുത്തു. ഓ എന്റെ 1.5 സെന്റ് പോക്കിയില്ലേ. പക്ഷെ ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കണമില്ല. പക്ഷേ നാളെ മറ്റേവനം എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും നമ്മൾ ഇടപഴകുമ്പോഴാണ് നമ്മൾ നല്ലൊരു നേതാവായി മാറുന്നത്. ഇന്ന് നേതാക്കന്മാരിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അവരുടെ വ്യക്തിത്വ സവിശേഷത. അതെന്തുകൊണ്ടോ എന്ത് ചെയ്യുന്നു, താഴോട്ടേക്ക് പോയി പോകുന്നു. എന്താ അങ്ങനെ പോകാൻ കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നേതൃത്വ പരിശീലനം, വ്യക്തിത്വ വികസനം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, എനിക്കറിഞ്ഞുകൂടാത്ത നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ കടന്നു വർഷത്തിന്റെ കോടിയേരി
പിന്നെ കൊടിയനെ എനിക്കറിയാം, പിണറായിനെ എനിക്കറിയാം, എല്ലാവരുമായിട്ട് നേരിട്ട് പരിചയമുണ്ട്. ഞാനത് ഇത് എന്തായിട്ട് പറയാനും ഇതെന്റെ ഒരു അഹംഭാവം വായിക്കുന്ന എന്റെ സന്തോഷം അറിയിക്കുന്ന അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ചില ആളുകൾക്ക് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മസില് പിടുത്തം. വ്യക്തിത്വം ഞങ്ങളെല്ലാം തികഞ്ഞില്ലേ, എല്ലാം തികഞ്ഞു എന്ന അഹംഭാവമാണ് നമ്മളെ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ കുഴപ്പം. അത് അയച്ചു വെച്ചാൽ നമ്മൾ നന്നാവും. എല്ലാം തികഞ്ഞു എന്നുള്ള തോന്നൽ ആർക്കുണ്ടാവുന്നുവോ അവർ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും തികയണ്ടേ, എല്ലാം തികയേണ്ട ആളുകൾക്ക് എല്ലാം തികഞ്ഞു ഞാൻ മാത്രമാണ് ശരി മറ്റുള്ളതൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ എവിടെ ഉണ്ടാവുന്നു? അഹം എന്ന ഭാവം നമ്മളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ത് ചെയ്യുന്നത്? തളർ.